ജാവ പ്രോഗ്രാമിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജി യു ഐ പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ജി യു ഐ പ്രോഗ്രാമിംഗ്, എന്താണ് എ ഡബ്ല്യു ടി കമ്പോണൻസ്, കമ്പോണൻസ് എങ്ങനെ ഉണ്ടാക്കാം, മാത്രമല്ല കമ്പോണൻസ് എങ്ങനെ നമുക്ക് ലേഔട്ട് മാനേജറിൻ്റെ സഹായത്തോടുകൂടെ അത് ഒരു ഇൻ്റർഫേസിനകത്ത് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഡിഫറെൻറ്റ് ലേഔട്ട് മാനേജേഴ്സും നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഇൻ ജാവ. ജി ഐ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. നമുക്കറിയാം, ഒരു ജി ഐ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് ഒരു ഇൻ്റർഫേസ് യൂസറിൻ്റെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്തിട്ട് യൂസർ എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ആക്ഷൻ എഗൻസ്റ്റായിട്ട് ഒരു ആക്ടിവിറ്റി ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും, ഒരു കോഡ് വർക്ക് ചെയ്യും. ഒരു ഇവൻ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ്റർഫേസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അങ്ങനെ യൂസർ കൊടുക്കുന്ന ഇവൻറ്റിന് എഗൻസ്റ്റായിട്ട് കോഡ് റൺ ചെയ്ത് ഒരു പ്രോഗ്രാം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ നമ്മൾ സാധാരണ ഇവൻറ്റ് ഡ്രിവൺ പ്രോഗ്രാംസ് എന്ന് പറയും. ജാവയിലെ ജി ഐ പ്രോഗ്രാമിംഗ് എല്ലാം തന്നെ ഇവൻറ്റ് ഡ്രിവൺ പ്രോഗ്രാംസ് ആണ്. ഇവൻറ്റ് ഹാൻഡ്ലിങ്ങിന് ജാവ നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് ജാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജാവ എ ഡബ്ല്യു ടി ഡോട്ട് ഇവൻ്റ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവൻറ്റ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും ഇൻ്റർഫേസുകളും നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ഇനി നിങ്ങൾ ജാവയുടെ സ്വിംഗ് കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് മാത്രമുള്ള കമ്പോണൻസിൻ്റെ ഇവൻറ്റ് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ജാവ എക്സ് ഡോട്ട് സ്വിംഗ് ഡോട്ട് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഒരു പാക്കേജ് നമുക്ക് ഉണ്ട്. അപ്പോൾ അത് സ്വിംഗ് സ്പെസിഫിക്കായിട്ടുള്ള കമ്പോണൻസിന് മാത്രമുള്ള ഇവൻസേ എവിടെയുള്ളൂ, അല്ലാതെയുള്ള സാധാരണ കമ്പോണൻറ്റുകളുടെ എല്ലാം ഇവൻറ്റ് ഹാൻഡ്ലിംഗ് നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇനി നമ്മെ സഹായിക്കുന്ന ചില ക്ലാസ്സുകളുണ്ട്. ഒന്ന്, ഇവൻറ് ക്ലാസ്സസ് ഉണ്ട്. അതായത് എന്ത് ഇവൻ്റാണ് നടന്നു എന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ആ ഇവൻറ്റുകൾക്ക് ഓരോ പേരിൽ ഓരോ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് ഇവൻറ്റ് ക്ലാസ്സസ് എന്ന് അറിയപ്പെടും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന ഇവൻറ്റ് ആക്ഷൻ ഇവൻ്റാണ്. അതുപോലെ തന്നെ ഒരു മൗസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൗസ് ഇവൻ്റാണ്. ഒരു കീബോർഡിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ ഇവൻ്റാണ്. അങ്ങനെ എന്ത് ഇവൻ്റാണ് നടക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ്സുകളാണ് ഇവൻറ്റ് ക്ലാസ്സസ്. അത് ഈ പാക്കേജിനകത്തുണ്ട്. ഇനി ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ആ കോഡ് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസുകളാണ് ഇവൻറ്റ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില മെത്തേഡ്സ് ഉണ്ടാകും. ആ മെത്തേഡ്സ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ക്ലാസ്സിനകത്ത് നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബട്ടണിൽ നടക്കുന്നത് ആക്ഷൻ ഇവൻ്റാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലിസണർ ആക്ഷൻ ലിസണർ എന്നുള്ള ഇൻ്റർഫേസാണ്. ആ ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു മെത്തേഡുണ്ട്, പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്. ആ മെത്തേഡിൻ്റെ ബോഡി നിങ്ങൾ എഴുതേണ്ടി വരും. ആ കോഡായിരിക്കും ആ ഇവൻറ്റിൻ്റെ അഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഇനി ചില ലിസണേഴ്സിനകത്ത് ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ടാകും. ചിലപ്പോൾ ആറോ ഏഴോ മെത്തേഡ്സൊക്കെ ഒരു ലിസണറിനകത്തുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ അത്തരത്തിലുള്ള ലിസണേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ ആറ് മെത്തേഡിനും ബോഡി എഴുതിയാൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഇവൻറ്റ് പാക്കേജിനകത്ത് തന്നെ അഡാപ്റ്റേഴ്സ് എന്നുള്ള ക്ലാസ് ഉണ്ട്. അതെല്ലാ ലിസണറിനും ഇല്ല. എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് ഉള്ള ഇൻ്റർഫേസുകൾക്കെല്ലാം അത് ഇംപ്ലിമെൻ്റ് ചെയ്ത അഡാപ്റ്റർ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അഡാപ്റ്റർ ക്ലാസ്സിനകത്ത് ഓൾറെഡി ലിസണേഴ്സിനകത്തുള്ള എല്ലാ മെത്തേഡ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡ് നിങ്ങൾക്ക് റീഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓവർ റൈഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം ഈ നിലയിൽ നമുക്ക് വിശദീകരിക്കാം. ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഇത് ചിലപ്പോൾ ബട്ടൺ ആകാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആകാം, മെനു ഐറ്റം ആകാം, അല്ലെങ്കിൽ വിൻഡോ ആകാം, എന്തുമായിക്കോട്ടെ. അതിൽ ഒരു ഇവൻ്റ് നടന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു കോഡുണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വയ്ക്കും. എന്ത് കോഡാണ് വേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ എഴുതി വയ്ക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ഇവൻ്റാണ് സംഭവിക്കുന്നത്, ഒരു ഇവൻ്റ് ഓബ്ജക്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യും. എന്ത് ഇവൻ്റാണ് നടന്നു എന്നുള്ളതിന് ഒരു ഇവൻ്റ് ഓബ്ജക്റ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ഇവൻ്റ് എന്നൊരു ഓബ്ജക്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ ഒരു ഇവൻ്റ് ഉണ്ടായി എന്നുള്ളത് സിസ്റ്റത്തിന് മനസ്സിലായി.
ആ ഇവൻ്റ് ഒബ്ജക്റ്റും കൊടുത്ത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത സ്റ്റെപ്പ്, ഇവിടെ ഒരു മെത്തേഡ് ഉണ്ടാകും, ലിസണറിൻ്റെ ഒരു മെത്തേഡാണ്, വർക്ക് ചെയ്യേണ്ട ബോഡിയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട കോഡാണ്. ആ കോഡിൽ ഈ ഓബ്ജക്റ്റ് കൂടെ കൊടുത്ത് വിടും. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഈ കോഡിനകത്ത് എന്ത് ഇവൻ്റ് നടന്നു എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഇവൻ്റ് നടക്കാത്തിടത്തോളം ഒരു കോഡും റൺ ചെയ്യില്ല, വെറുതെ ഇൻ്റർഫേസ് വെയിറ്റ് ചെയ്യുകയുള്ളൂ. എന്തെങ്കിലും ഇവൻ്റ് നടന്നാൽ ഒരു ഓബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യും, ഇവൻ്റ് നടന്നു എന്ന് ബോധ്യപ്പെടും, എന്നിട്ട് ഇതിനെ കൺസേൺഡ് ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണർ ഏത് കോഡാണോ ആ കോഡിലേക്ക് ഈ ഓബ്ജക്റ്റും കൊടുത്ത് വിടും, അത് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും തിരിച്ചേ വന്ന് അത് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ്റുകൾ നടന്നിട്ട്, അതായത് യൂസർ കൊടുക്കുന്ന ഇവൻ്റുകളെ ബേസ് ചെയ്തിട്ട് കോഡ് റൺ ചെയ്യും. ഇങ്ങനെ ആവശ്യമുള്ള ഇവൻ്റുകൾക്ക് ആവശ്യമുള്ള കമ്പോണൻറ്റുകൾക്കെല്ലാം നമുക്ക് കോഡ് എഴുതി അതിനെ എക്സിക്യൂട്ട് ചെയ്യിക്കാൻ സാധിക്കും. ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ദി സ്റ്റേറ്റ് ഓഫ് എൻ ഓബ്ജക്റ്റ്, ഒരു ഓബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് മാറ്റുന്ന പ്രക്രിയയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മൗസ് ഡ്രാഗ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാം ഇവൻ്റുകളാണ്. ആ ഇവൻ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവൻ്റ് ഹാൻഡ്ലിങ്ങിന് പോകുന്നത്. ഇവൻ്റുകളെ പ്രധാനമായിട്ടും AWTക്കകത്ത് ഇത്രയും ഇവൻ്റുകളാണുള്ളത്: ആക്ഷൻ ഇവൻ്റ്, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻ്റ്. ആക്ഷൻ ഇവൻ്റ് സാധാരണ നിലയിൽ നമുക്ക് മെനു ഐറ്റം, അതുപോലെ ബട്ടൺ, ടെക്സ്റ്റ്, ലിസ്റ്റ് എന്നുള്ളതിനകത്താണ് ആക്ഷൻ ഇവൻ്റ് വർക്ക് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻ്റ് സ്ക്രോൾ ബാറിലെ ഇവൻ്റ് ആണ്. കമ്പോണൻ്റ് ഇവൻ്റ് ഏത് കമ്പോണൻറ്റിലും എടുക്കാം. ഏത് കമ്പോണൻറ്റിലും കണ്ടെയ്നർ ഇവൻ്റ് ഉണ്ട്, ഫോക്കസ് ഇവൻ്റ് ഉണ്ട്, ഇൻപുട്ട് ഇവൻ്റ് ഉണ്ട്, പെയിൻറ്റ് ഇവൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വിൻഡോ ഇവൻ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഇവൻ്റുകൾ ഏത് കമ്പോണൻറ്റും എടുക്കാനായിട്ട് കമ്പോണൻറ്റിനും ആപ്ലിക്കബിൾ ആണ്. ഇനി മറ്റൊന്ന് ഐറ്റം ഇവൻ്റ്. ഇത് സാധാരണ നിലയിൽ ലിസ്റ്റിനും അതുപോലെ തന്നെ ചോയ്സിനും അല്ലെങ്കിൽ കോംബോ ബോക്സിനും ഉപയോഗിക്കുന്നതാണ്. ടെക്സ്റ്റ് ഇവൻ്റ് ടെക്സ്റ്റ് ഫീൽഡ് അതുപോലെ ടെക്സ്റ്റ് ഏരിയയ്ക്ക് ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന രണ്ട് മെക്കാനിസംസ് ഉണ്ട്. ഒന്നിൽ നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൽ മൗസ് ഉപയോഗിച്ച് ഇൻപുട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ മൗസിൽ നടക്കുന്ന ഇവൻ്റ് മൗസ് ഇവൻ്റ്, കീബോർഡിൽ നടക്കുന്ന ഇവൻ്റ് കീ ഇവൻ്റ്. ഈ നിലയിൽ ഇത്രയും ഇവൻ്റുകളാണ് നമുക്ക് java.awt.event എന്നുള്ള പാക്കേജ് നൽകുന്നത്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു കമ്പോണൻ്റിൽ എങ്ങനെയാണ് ഒരു ഒരു ലിസണർ അറ്റാച്ച് ചെയ്യുന്നത്, അതിനുവേണ്ടി ആഡ് ലിസണർ നെയിം. എല്ലാത്തിലും ആഡ് ലിസണർ. ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടണിൽ ലിസൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ആഡ് ആക്ഷൻ ലിസണർ. അതിനകത്ത് ഇവിടെ ഒരു ഓബ്ജക്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മെനു ഐറ്റത്തിലും ആക്ഷൻ ലിസണറാണ്. ടെക്സ്റ്റ് ഫീൽഡിൽ ആക്ഷൻ ലിസണറും ഉണ്ടാകാം, ടെക്സ്റ്റ് ലിസണറും ഉണ്ടാകാം. ടെക്സ്റ്റ് ഏരിയയിൽ ടെക്സ്റ്റ് ലിസണറാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെക്ക് ബോക്സിനകത്ത് ഐറ്റം ലിസണർ, ചോയ്സിനകത്ത് ഐറ്റം ലിസണർ, ലിസ്റ്റിനകത്ത് ആക്ഷൻ ലിസണറും ഉണ്ടാകാം, ഐറ്റം ലിസണറും ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റ് ഡോട്ട് ആഡ് ലിസണർ നെയിം കൊടുത്തിട്ട് ഒരു ഓബ്ജക്റ്റ് കൊടുക്കണം. ആ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ മെത്തേഡ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതാണ്. ഇവിടെ അതൊരു ടാബുലർ ഫോമിൽ തന്നിട്ടുണ്ട്. ഒരു ആക്ഷൻ ഇവൻ്റ് എന്ന് പറയുന്നത് ബട്ടൺ, ലിസ്റ്റ്, മെനു ഐറ്റം, ടെക്സ്റ്റ് ഫീൽഡ്. ലിസൺ ചെയ്യുന്നത് ആക്ഷൻ ലിസണർ. ഇപ്പോൾ ആഡ് ആക്ഷൻ ലിസണർ വേണം അവിടെ അറ്റാച്ച് ചെയ്യാം. കമ്പോണൻ്റ് ഏത് കമ്പോണൻറ്റിലും നമുക്ക് കമ്പോണൻറ്റ് ലിസണർ പിടിപ്പിക്കാം. ഫോക്കസ് ഇവൻ്റ് അത് ഏത് കമ്പോണൻറ്റിനും ഉപയോഗിക്കാം, ഫോക്കസ് ലിസണർ വേണം അവിടെ ഉപയോഗിക്കാം. ഐറ്റം ഇവൻ്റ് എന്നുള്ളത് ഈ നാല് ഐറ്റത്തിലാണ്: ചെക്ക് ബോക്സ്, ചെക്ക് ബോക്സ്, മെനു ഐറ്റം, ചോയ്സ്, ലിസ്റ്റ്. ഇതിലെല്ലാം ഐറ്റം ഇവൻ്റ് ഡിഫൈൻഡ് ആണ്, ഐറ്റം ലിസണറാണ് അതിൻ്റെ ഇവൻ്റ് ഹാൻഡ്ലിംഗ് കോഡ് എന്ന് പറയുന്നത്. കീ ഇവൻ്റ് കീബോർഡിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ അവിടെ ലിസൺ ചെയ്യുന്നത് കീ ലിസണറാണ്. ടെക്സ്റ്റ് ഇവൻ്റ് ടെക്സ്റ്റ് കമ്പോണൻറ്റിലാണ്, ടെക്സ്റ്റ് ലിസണറാണ്. വിൻഡോ ഇവൻ്റ് സാധാരണ ഫ്രെയിമൊക്കെ എടുക്കുമ്പോൾ വിൻഡോ അതിനകത്ത് ഉപയോഗിക്കുന്ന ലിസണറാണ് വിൻഡോ ലിസണർ. മൗസ് മൗസുമായിട്ട് ബന്ധപ്പെട്ട് മൗസ് അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൗസ് വെറുതെ ഇരുന്നിട്ട് ക്ലിക്ക് ചെയ്യുകയോ ഫോക്കസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലിസണറാണ് മൗസ് ലിസണർ. ഇനി എങ്ങനെയാണ് ഒരു ബട്ടണിലെ ഇവൻ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ബട്ടണിലെ ഇവൻ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതൊന്നാമത്തെ കാര്യം. കാരണം ഇത് ഇവിടെയാണ് ഇവൻ്റ് ഹാൻഡ്ലിങ്ങിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കമ്പോണൻ്റ് ബട്ടൺ ഏതാണോ അതിനകത്ത് ആഡ് ആക്ഷൻ ലിസണർ ഒരു ഓബ്ജക്റ്റ് കൊടുക്കണം.
ആ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡ് ഏത് ക്ലാസ്സിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓബ്ജക്റ്റ്. അപ്പം ന്യൂ മൈ ക്ലാസ് എന്ന് കൊടുത്താൽ മതി, ന്യൂ മൈ ക്ലാസ്, മൈ ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് കൊടുത്താൽ. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ദിസ് എന്ന് പറയാം. ദിസ് റെഫേഴ്സ് ടു ദി കറണ്ട് ക്ലാസ് ഇൻ റെഫറൻസ് അല്ലേ. അപ്പോൾ ദിസ് എന്ന് ഇവിടെ കൊടുത്താലും മതി. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് മറ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ആ മെത്തേഡിന് ബോഡി എഴുതുക. ഇതായിരിക്കും ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ്. അല്പം കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ഫ്രെയിമുണ്ട്, അതിനകത്തൊരു ബട്ടണുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് AWT.event എന്നുള്ള പാക്കേജ് വേണം. രണ്ടാമതായിട്ട് ഫ്രെയിമിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സുണ്ട്, ഇവിടെ എന്ത് ചെയ്യണം, ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്യണം. മൂന്നാമത് ബട്ടൺ എന്നുള്ള ഓബ്ജക്റ്റ് ഉണ്ടാക്കണം, ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബി എന്നാണ് പേര്, കിറ്റ് എന്നാണ് എൻ്റെ ടൈറ്റിൽ. നാലാമതായിട്ട് ഈ ബട്ടണിൽ ആഡ് ആക്ഷൻ ലിസണർ ദിസ്. ഈ ദിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഈ മൈ ക്ലാസ്സിനകത്താണ് ആക്ഷൻ പെർഫോംഡ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലിസണർ പിടിപ്പിച്ചു. ഇനി അടുത്ത് ചെയ്യേണ്ടത് പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, അതിനൊരു ബോഡി എഴുതുക. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, കിട്ടിയണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇവിടെ സിസ്റ്റം ഡോട്ട് എക്സിറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ നിലയിൽ നമുക്ക് ലിസണേഴ്സ് എഴുതാനായിട്ട് ഇവൻ ലിസണേഴ്സ് എഴുതാൻ സാധിക്കും. ഇത് സാധാരണ രീതിയിൽ ഈ നിലയിലാണ് നമ്മൾ ലിസണർ എഴുതുന്നത്. ഇനി മറ്റ് രണ്ട് രീതി കൂടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒന്ന്, ഒരു ഇന്നർ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ലിസണർ എഴുതാം. ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് എഴുതിയിട്ട് അതിൻ്റെ ഓബ്ജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ, ലിസണർ ആഡ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഓബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഒരു സെപ്പറേറ്റ് ക്ലാസ്സിലാണ് എന്ത് ചെയ്തത്, ഈ ഇവൻ്റ് കൈകാര്യം ചെയ്തത്. ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് എഴുതി, അതിനകത്ത് ആക്ഷൻ പെർഫോമൻ്റെ ബോഡി എഴുതി, സിസ്റ്റം ഡോട്ട് എക്സിറ്റ്സ്. എന്നിട്ട് നേരത്തെ ദിസ് കൊടുത്തതിന് പകരം എന്ത് കൊടുക്കേണ്ടി വരും, ഈ ക്ലാസിൻ്റെ ഒരു ഓബ്ജക്റ്റ് ഇവിടെ കൊടുക്കണം. ഇവിടെ നോക്കിക്കോളൂ, ക്വിറ്റ് പി ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ന്യൂ ക്വിറ്റ് ബട്ടൺ ലിസണർ, അതേതാ ക്വിറ്റ് ബട്ടൺ ലിസ്റ്റ് കിടപ്പുണ്ട്, ഇതിൻ്റെ ഒരു ഓബ്ജക്റ്റാണ് അവിടെ കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡ്, ഒരു ഇന്നർ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഇവൻ്റെ ഹാൻഡ്ലിങ് നടത്തും. മൂന്നാമതായിട്ട് മറ്റൊരു രീതിയുണ്ട്, ബൈ യൂസിങ് അനോണിമസ് ക്ലാസ്, പേരില്ലാത്ത ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഒരു ബട്ടൺ ഉണ്ടാക്കി ബട്ടണിൽ ലിസണർ ആഡ് ചെയ്യുകയാണ്. അവിടെ നമ്മൾ ആക്ഷൻ ലിസണറിൻ്റെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് അതിനകത്ത് എന്തെഴുതിയിരിക്കുകയാണ്, ഇതിൻ്റെ പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ് കോഡ് എഴുതി. അപ്പോൾ ഒറ്റ ലൈനിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് അവസാനിക്കുന്ന ഇവിടെ ഇവിടെ സെമികോളം കിടപ്പുണ്ട്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് തീർക്കുകയാണ്. ഇവിടെ ക്ലാസ്സിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല, പേരില്ലാത്ത ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഈ നിലയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ക്ലാസ്സുകളൊന്നും എഴുതാതെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് ക്വിറ്റ് ബി എന്നുള്ള ആ ഒരു ബട്ടണ് മാത്രമേ ഇത് പിടിപ്പിക്കാൻ പറ്റൂ, കാരണം ഈ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പേരൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. മറ്റൊരു ബട്ടണിനകത്ത് ഇതേ കാര്യം ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് അവിടെയും ഇതേപോലെ വീണ്ടും റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒന്നിലധികം സ്ഥലത്ത് ഒരേ ഹാൻഡ്ലിങ് നടത്തണമെങ്കിൽ അനോണമസ് ക്ലാസ്സിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സെപ്പറേറ്റ് ക്ലാസ് എഴുതി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കമ്പോണൻറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ലിസൾട്ട് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഈ നിലയിലാണ് ഇവൻ്റ് ഹാൻഡ്ലിങ് നമ്മൾ ഒരൊറ്റ കമ്പോണൻ്റ് മാത്രമേ പരിശോധിക്കുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാം. താങ്ക് യു.